ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എംഫോട്ടിക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ ഒരു കുഞ്ഞു ടോയ് പമ്പാണ് നമ്മൾ ചെയ്യുന്നത് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് താല്പര്യമുണ്ട് ഒരു പമ്പ് ഉണ്ടാക്കി എടുക്കണം എന്നുള്ളത് എൻ്റെയും ചെറുപ്പത്തിലൊരു ആഗ്രഹമായിരുന്നു പമ്പ് ഉണ്ടാക്കി എടുക്കണമെന്ന് അപ്പോൾ അവർക്ക് ഉണ്ടാക്കിയിട്ട് സ്കൂൾ എക്സിബിഷനിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ പമ്പ് അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഒരു 20 ml സിറിഞ്ചും അതുപോലെ തന്നെ 5 ml 3 സിറിഞ്ചുമാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ സിറിഞ്ചിൻ്റെ നീഡിലും അതുപോലെ തന്നെ പുൾ ട്രിഗറും നമുക്ക് വലിച്ചൂരി മാറ്റാം എന്നിട്ട് ഇതിലുണ്ടാവുന്ന ആ എഴുത്ത് അതായത് അതിൻ്റെ അളവൊക്കെ കാണിക്കുന്ന എഴുത്ത് നമുക്ക് റിമൂവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നെയിൽ പോളിഷ് റിമൂവറാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മളിതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഓക്കെ തേച്ച് പിടിപ്പിച്ചു ഇനിയൊരു തുണി വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ക്ലീനായി കിട്ടും നമുക്ക് കാണാൻ പറ്റും ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ 4 പീസും ക്ലീൻ ചെയ്തെടുത്തു ഇപ്പോൾ ഞാൻ ആ 20 ml ഏറ്റവും വലിയ സിറിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു സൈഡിൽ നമ്മളിതുപോലെ സോൾഡറിങ് അയൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് ഡ്രിൽ വെച്ചിട്ടോ ഹോളിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ സോൾഡറിങ് അയൺ വെച്ച് ഹോളിട്ടതുകൊണ്ട് ഇതേപോലെ കുറച്ച് മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ടാവും അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് ലെവലാക്കി എടുക്കാം ഇനി നമ്മൾ സിറിഞ്ചിൻ്റെ നീഡിലിരുന്ന ഭാഗം നമുക്ക് അടച്ച് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്ലൂ ഗൺ വെച്ചു ഇനി കണ്ടോ ഇതിൻ്റെ മുൻവശത്തായിട്ട് നമ്മളിതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഈ ഹോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു പേനയുടെ ആ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്നത് നമുക്കിതിലൊരു പേന കടന്നു പോകണം കണ്ടോ ഇതിപ്പോൾ ഒരു 3 രൂപ വില വരുന്ന പേനയാണ് ഇതിൽ ട്യൂബ് ഇല്ല ട്യൂബ്ലെസ് ആയിട്ടുള്ള പെന്നാണ് ഇത് കയറുന്ന രീതിയിൽ വേണം നമ്മൾ ഹോൾ ഇടാൻ ഇതിപ്പോൾ നമ്മൾ 5 ml ഒരു സിറിഞ്ചിൻ്റെ ആ ബോഡിയാണ് എടുത്തിരിക്കുന്നത് ആ സിലിണ്ടർ നമ്മൾ സൈഡ് തിരിച്ച് കട്ട് ചെയ്തു കണ്ടോ ഈ ഒരു പോർഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം അതായത് നമുക്ക് നമ്മുടെ ആ വലിയ സിറിഞ്ചിൽ നമുക്കിത് ഒട്ടിച്ച് വെക്കാനായിട്ട് നല്ല അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ സിറിഞ്ചിൽ ഒരു സാൻഡ് പേപ്പർ ചുറ്റിയിട്ട് ഉരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ കറക്റ്റ് ആ കർവും കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി ഇനിയിപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഞാനിപ്പോൾ മുറിക്കുന്ന പോലെ നമുക്ക് മുറിച്ചെടുക്കണം കണ്ടോ ഏകദേശം ഇതേപോലെ ഇരിക്കും ഇനി നമുക്ക് മുകളിലൊരു സിറിഞ്ച് വെച്ച് കൊടുക്കണം ഇതിപ്പോൾ 5 ml തന്നെ സിറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മൾ നീഡിൽ പോർഷൻ കട്ട് ചെയ്തു ഇനിയിപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ ഇപ്പോൾ ഒരു സിലിണ്ടർ പോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിൻ്റെ 2 വശത്തുള്ള ആ റഫ് സർഫസൊക്കെ നമുക്ക് ഉരച്ചിട്ട് നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കാം ഓക്കെ ആ റഫ് സർഫസൊക്കെ നല്ല രീതിക്ക് നമ്മൾ ഉരച്ചിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഷേപ്പിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ നല്ല രീതിക്കൊക്കെ ഉരച്ച് ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പശവച്ച് ഒട്ടിച്ചു കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലീക്കൊന്നുമില്ലാതിരിക്കും ഇപ്പോൾ നമുക്ക് ഫെവിക്വിക്കോ അല്ലെങ്കിൽ ക്യുപ്ലക്സോ അങ്ങനത്തെ പെട്ടെന്ന് ഒട്ടുന്ന നല്ല പശകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ 2-ാമതെടുത്ത ആ പീസും നമ്മളിത് ഒട്ടിച്ചു വെക്കുകയാണ് അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഉരച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട നമുക്ക് നല്ല പെർഫെക്ഷനിൽ ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും തന്നെ ലീക്ക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വെള്ളവും എയറൊന്നും ലീക്കാവില്ല ഇനിയിപ്പോൾ നമ്മൾ വലിയ ആ സിറിഞ്ച് എടുത്തതിൽ നമുക്ക് ഇത്ര നീളം ആവശ്യമില്ല അപ്പോൾ നമ്മളൊരു കണ്ടോ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ നീളം വെച്ചെന്ന് വിചാരിച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ഇത്ര ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ആ 3 സിറിഞ്ച് അതായത് 5 ml 3 സിറിഞ്ചിൽ അവസാനത്തെ സിറിഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കളയാണ് ഇനിയിപ്പോൾ ഫ്രണ്ട് സൈഡിൽ ആ നീഡിലിൻ്റെ ആ ഹെഡ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കണ്ടോ ഇപ്പോൾ നമുക്ക് അവിടെ ഒരു കുഞ്ഞു ഹോൾ കാണാൻ പറ്റും ആ ഹോള് നമുക്ക് വലുതാക്കി എടുക്കണം നമുക്കിതിലൊരു കുഞ്ഞ് സ്കെച്ച് പെൻ കയറ്റാൻ ഭാഗത്തിനുള്ള ഹോളാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മഷി തീർന്ന ഒരു സ്കെച്ച് പെൻ എടുക്കുക അതിൻ്റെ ആ വായ്ഭാഗം ആ ഹെഡിൽ നിന്ന് നമുക്ക് കണ്ടോ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് കളയാം ഇനി അവിടെ നിന്ന് ഏകദേശം ഒരു 1 ഇഞ്ച് 3/4 ഇഞ്ച് അളവിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ പീസ് നമുക്ക് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ 5 ml അവസാനത്തെ ഒരു പീസ് അതായത് സിറിഞ്ചിൻ്റെ അവസാനത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നു അതിൽ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് ഈ വഴിയാണ് നമ്മുടെ വെള്ളം വരുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഹോസൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് അവസാനത്തെ ആ സിറിഞ്ചിൻ്റെ പോർഷനും നമുക്കിതിൽ ഒട്ടിച്ചു വെക്കാം
നല്ല പവറുള്ള പശയാണെങ്കിൽ കണ്ടോ പെട്ടെന്ന് ഒട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പശ അപ്ലൈ ചെയ്യുമ്പോഴേക്കും അത് ഒട്ടിക്കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫാൻ ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പെപ്സിയുടെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ടിന്നിൻ്റെ അടിവശം നമ്മളിപ്പോൾ ഒരു സാൻഡ് പേപ്പറിൽ ഉരച്ച് അവിടെ നമ്മൾ അലീച്ച് കളയണം, അതായത് ഉരച്ച് കളയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയ പീസ് റിമൂവ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉരച്ചത്. ഉരച്ച് കഴിയുമ്പോൾ ആ അലുമിനിയം തേഞ്ഞു പോയി കഴിഞ്ഞ് നമുക്കിതുപോലെ ഒരു പീസ് സിമ്പിളായിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലാണ് നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിറിഞ്ചിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 1 സെൻറ്റിമീറ്റർ റേഡിയസിൽ നമ്മളിപ്പോൾ ഒരു റൗണ്ട് മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുറ്റുന്നുള്ള പീസിൽ നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് റഫായിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് റഫായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ റൗണ്ടിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ആദ്യം റഫായിട്ടൊരു പീസ് കട്ട് ചെയ്ത് കളയാം, അതിനുശേഷം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ ചുറ്റുമുള്ള റഫായിട്ടുള്ള സർഫസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് പേപ്പറിൽ ഉരച്ചെടുത്തു. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ലീഫ് കട്ട് ചെയ്തെടുക്കണം, അതായത് നമ്മുടെ ഫാനിൻ്റെ ലീഫ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കണ്ടോ പ്ലസ് ആകൃതിയിൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഡ്രില്ല് വെച്ച് ഹോൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട്, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഡ്രില്ലില്ലെങ്കിൽ ഒരു ആണി വെച്ചിട്ട് അടിച്ചാലും മതി. അങ്ങനെ നമ്മൾ നടുക്ക് ഹോൾ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ലീഫുകൾ നമുക്ക് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പ്ലസ് ആകൃതിയിൽ മുറിച്ചതിൻ്റെ കറക്റ്റ് ആ ലൈനിൽ നമ്മൾ കട്ട് ചെയ്ത് നടുവരെ എത്തുന്നതിന് തൊട്ട് മുമ്പ് നിർത്താം. നടുവരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകും. അപ്പോൾ നടു മുട്ടാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലീഫ് കണ്ടോ ജസ്റ്റ് ബെൻഡായി വന്നിട്ടുണ്ട്. ആ ബെൻഡ് നമുക്ക് കുറച്ചുകൂടി കൂട്ടി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ വെള്ളം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മിനിമോട്ടറിൻ്റെ ഷാഫ്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ലീഫാണ്, അതായത് ഒരു ഫാനാണ്. അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ നമ്മൾ ബെൻഡ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ റിമ്മിൽ കമ്പി ഉണ്ടാവില്ലേ, അതിലൊരു കമ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു കമ്പി ഇതിനാവശ്യമുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഹെഡ് നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് നമ്മുടെ ലീഫ് അതിനുള്ളിൽ കയറ്റി വെച്ചിട്ട് വേറൊരു കമ്പിയുടെ ഒപ്പം ഉള്ളൊരു ഹെഡ് നമുക്കിതിൽ വെച്ച് ടൈറ്റ് ചെയ്യണം വേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ സൈക്കിൾ വർക്ക്ഷോപ്പിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ 4 കമ്പിയും ഹെഡും കൂടെ ഏകദേശം ഒരു 10 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ലീഫ് നമ്മളിതിൽ കയറ്റി വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുത്തിരുന്ന നമ്മുടെ ആ പേന, മഷി തീർന്ന പേനയാണ്, അതിൽ നിന്ന് നമ്മളൊരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റഫായിരിക്കും നമ്മൾ കട്ട് ചെയ്തത്. അത് ഉരച്ച് നന്നായിട്ട് സ്മൂത്ത് ചെയ്തിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ 20 ml സിറിഞ്ചിൻ്റെ ബോഡിയുടെ മുൻവശത്ത് നമ്മളിട്ട ഹോളിലേക്ക് ഇത് കയറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഇതിപ്പോൾ നമ്മൾ പേനയുടെ നിബ് എന്തിനാണ് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോറി നിബല്ല, ബോഡിയിൽ നിന്ന് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഫാൻ ഉണ്ടാക്കിയതിൻ്റെ ഷാഫ്റ്റ് നല്ല സ്മൂത്തായിട്ട് ഇതിനുള്ളിൽ നിന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആ ഒരു പീസ് വെച്ചത്. അപ്പോൾ സിറിഞ്ചിൽ തട്ടാതെ തന്നെ സിമ്പിളായിട്ട് അതിനുള്ളിൽ നിന്ന് കറങ്ങിക്കോളും. ഇനി ഷാഫ്റ്റിലേക്ക് നമ്മളൊരു മിനി മോട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഓർഡിനറി സിമ്പിൾ മിനി മോട്ടറാണ്, നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു മിനി മോട്ടറാണ്. അപ്പോൾ അതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മഷി തീർന്ന ട്യൂബിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ആദ്യം നമ്മളത് നമ്മുടെ ഫാനിൻ്റെ ആ ഷാഫ്റ്റിലേക്ക് നമ്മൾ കയറ്റി വെച്ചു. ഇപ്പോൾ നമ്മുടെ സൈക്കിൾ റിമ്മിൻ്റെ കമ്പിയൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആ ട്യൂബിൽ കയറുന്ന, അതായത് നല്ല ടൈറ്റായിട്ട് കയറുന്ന രീതിയിലായിരിക്കും ആ ഒരു അളവ് വരിക. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സൈക്കിളിൻ്റെ തന്നെ റിമ്മിൻ്റെ കമ്പി എടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ മറ്റേ വശം നമുക്ക് മിനി മോട്ടറിലേക്ക് കയറ്റി വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ മിനി മോട്ടറും ആ 5 ml സിറിഞ്ചും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ ഒട്ടിച്ച് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബെൻഡ് വരും. അതുകൊണ്ട് നമ്മൾ അവിടെ ചെറിയൊരു മുളയുടെ പീസ് വയ്ക്കുകയാണ്. അപ്പോൾ അത് ബെൻഡില്ലാതിരുന്നോളും. അപ്പോൾ നമ്മൾ മുളയുടെ പീസ് അതിനുള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫെവിക്വിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല പവറുള്ള ഗ്ലൂ ആയിരിക്കണം. ഇനി ഇത് ഇത്തിരി നല്ല ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നൂല് ചുറ്റുകയാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ തുന്നാനൊക്കെ ഉപയോഗിക്കുന്ന സാധാ നൂലാണ്. അത് ചുറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിരുന്നോളും. അതായത്
എങ്ങനെ എന്തൊക്കെ ചെയ്താലും അത് വിട്ടുപോകാത്ത രീതിയിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. അത് നല്ലൊരു കോമ്പിനേഷനാണ് ആ നൂലും നമ്മുടെ ഫെവിക്കുക്കോ അങ്ങനത്തെ നല്ല ടൈറ്റ് പശയ്ക്ക് വെക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു ബാറ്ററി കേസാണ് എടുത്തിരിക്കുന്നത്. ഈ ബാറ്ററി കേസ് എന്ന് പറയുമ്പോൾ രണ്ട് ബാറ്ററി ഇടാൻ പറ്റുന്ന ബാറ്ററി കേസാണ്. ഇതിലേക്ക് നമ്മൾ രണ്ട് വയർ സോൾഡർ ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് വയർ നമ്മളിതിൽ സോൾഡർ ചെയ്തു. ഈ ബാറ്ററി കേസ് നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിറിഞ്ചിലും മിനി മോട്ടറിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി കേസ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ബാറ്ററി കേസിൽ നിന്ന് വരുന്ന വയർ ഒരെണ്ണം നമ്മുടെ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വയർ നമ്മൾ സോൾഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു സ്വിച്ച് വെക്കണം. ഇതിപ്പോൾ നമ്മൾ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഓണും അടുത്ത പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവും, അങ്ങനത്തെ രീതിയിലുള്ള ഒരു സ്വിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ നേരെ ബാറ്ററി കേസിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററി കേസിൻ്റെ ആ ഒരു ലീഡിൽ നിന്ന് വരുന്നൊരു വയർ നമുക്ക് അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു വയറിൻ്റെ ഒരറ്റം നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ലീഡിൽ നമ്മളത് സോൾഡർ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ സ്വിച്ചിൻ്റെ മറ്റേ അറ്റത്തു നിന്ന് ആ വയറിൻ്റെ ബാക്കി നമ്മൾ സോൾഡർ ചെയ്തെടുത്തു. അത് നമ്മുടെ മിനി മോട്ടറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നമ്മുടെ മിനി മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമ്മൾ വെച്ചിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് വർക്കൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനുള്ളിലേക്ക് ബാറ്ററി ഇടാം. ഇപ്പോൾ നമ്മുടെ സാധാ ക്ലോക്കിലൊക്കെ ഇടുന്ന ഒരു ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം ഒരു 10 രൂപ ഒരു ബാറ്ററിക്ക് വില വരുന്നുള്ളൂ. ഇപ്പോൾ പാനസോണിക്കിൻ്റെ രണ്ട് ബാറ്ററി നമ്മൾ ഇതിലിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മുടെ പമ്പ് വർക്കാവും. കണ്ടോ, നമ്മുടെ പമ്പ് ഇപ്പോൾ വർക്കായിട്ടുണ്ട്. ഇനിയിത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്കെച്ചിൻ്റെ പീസ് ഇവിടെ വെച്ചായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഹോസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്കെച്ചിൻ്റെ പീസ് വെച്ചത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എവിടെക്കെങ്കിലും പമ്പ് ചെയ്യണമെങ്കിൽ ഹോസ് വെച്ചിട്ട് ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കി പ്രോജക്റ്റ് വീട്ടിലെ കുട്ടികളെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവരത് ഉണ്ടാക്കിക്കഴിഞ്ഞ് അതുകൊണ്ട് അവർ വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് വർക്ക് ചെയ്യുന്നതാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. പിന്നെ നമ്മളുണ്ടാക്കി ടോയ് പമ്പ് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ എക്സിബിഷൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതാണ്. അവർക്ക് നല്ല സ്റ്റാർ ആവാൻ പറ്റും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കീഴ് വീഡിയോസ് ഇനി ലഭിക്കണമെങ്കിൽ എംഫോടെക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലുള്ള കിടി വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ മറക്കേണ്ട ഇൻഫോടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇതിനും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.